ടീച്ചറല്ലേ? അല്ല. അല്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ ശരിയാവുന്നേ? നിങ്ങൾ ആരാണ്? ഞാൻ ആരെങ്കിലും ആവട്ടെ, അവറാച്ചനല്ലേ? ഏ മനുഷ്യ, ഞാൻ അവറാച്ചനല്ല, ഞാൻ മനുവാണ്. മനു, മനു. നിന്നല്ലേ എടാ കവർത്തവറാനെ, നിന്റെ ഒച്ച കേട്ടാ എനിക്ക് മനസ്സിലാവില്ലേ. എന്റെ പൊന്ന് സഹോദര, ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കാണ്, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതായിരിക്കും. നീ ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു. നീ ആ കാറിന്റെ സി സി എന്ത് അടയ്ക്കാത്തത്? ഏത് കാറിന്റെ? ഏ മനുഷ്യ, ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ? ഐ ആം എ സയന്റിസ്റ്റ്. എന്തോ? ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന്. ശാസ്ത്രജ്ഞനോ? നീ എന്നാടാ കമത്തവറാന് ശാസ്ത്രജ്ഞനായത്? നിന്റെ മറ്റവനാടാ കമത്തവറാൻ. അയ്യോ, എന്റെ രാവിലെ ഇന്ന് ഏതാ കക്ഷി? യുറേനസോ, നെപ്റ്റ്യൂനോ, അതോ പ്ലൂട്ടോയോ? ഓ, വാല് നക്ഷത്രമായിരിക്കും. എന്നെ കൂടി ഒന്ന് കാണിക്കോ. വാല് നക്ഷത്രമല്ല, വാൽ നക്ഷത്രം, കോമറ്റ്, ഹാലീസ് കോമറ്റ്. വാല് മുളച്ചു വരുന്നതേ ഉള്ളൂ. ചുമ്മാ പുളു അടിക്കാതെ ഏട്ടാ, പകല് നോക്കിയാ വാൽ നക്ഷത്രം കാണാൻ പറ്റില്ലെന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ. ആ ശരിയാ, ഞാനും ഏതോ പത്രത്തിൽ വായിച്ചിരുന്നു. ചേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം നാണം കെടുന്നുണ്ടെന്നറിയാമോ? കോളേജില് വക്കീല് പരീക്ഷയും എഞ്ചിനീയറിംഗും ഒക്കെ പാസ്സായ നിന്റെ ചേട്ടൻ എന്താടി വെറും മാനം നോക്കിയായി പോയെന്ന് എല്ലാരും ചോദിക്കുന്നത്. മാനം നോട്ടമല്ല, നീ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വാന നിരീക്ഷണം, അസ്ട്രോണമി, ഈ സൗരയൂഥത്തിന്റെ രഹസ്യങ്ങളുടെ എല്ലാ ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും. നീ കണ്ടോ? അഴിച്ചോ അഴിച്ചോ, മാനം നോക്കിയിരിക്കാതെ എയർപോർട്ടിൽ പോയെന്ന് അച്ഛൻ പറഞ്ഞു. ചേട്ടൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു കുട്ടികൾ അവിടുന്ന് പോന്നെന്ന്. ഫോർ എക്സാമ്പിൾ, ശനി അഥവാ സാറ്റേൺ, The planet of mystery. അമേരിക്കക്കാരും രക്ഷക്കാരും തലകുത്തി നിന്നിട്ടും 13 ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, പക്ഷെ 14 ഞാൻ കണ്ടുപിടിച്ചു. സ്കൂളുള്ളപ്പോ 10 മണിയായാലും പായി എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു, അതും അവധിക്കാലത്ത്. എന്ത് പറ്റി നിന്റെ പിള്ളേർക്ക്? അപ്പുറത്തെ വീട്ടിലെ ശങ്കുവിന്റെ എണ്ണം വരുന്നുണ്ടത്രേ. ഇനി ഒരു 2 മാസത്തേക്ക് ആ ഉമ്മയുടെ പാട് കണ്ടവരുണ്ടാവില്ല. ഇനി വയസ്സ് കാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീഴണോ? വയസ്സോ? ആർക്കാടി വയസ്സായത്? അല്ല, ഈ വയസ്സ് കാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ പറ. അച്ഛാ, ചേട്ടനെ ഒന്ന് വഴക്കു പറഞ്ഞു. എന്താ കാര്യം? എയർപോർട്ടിൽ പോവാൻ പറഞ്ഞപ്പം പോവാതെ ചുമ്മാ ടെലിസ്കോപ്പിന്റെ മുന്നിൽ കുത്തിയിരിക്കുക. ഇന്നാരാ കക്ഷി? പ്ലൂട്ടോയാ? അല്ല, ഹാലീസ് കോമറ്റ്. അവനെ ഞാൻ പിടിച്ചോളാം. നീയേ ആ ലക്ഷ്മിയെ വിട്ട് കുറച്ച് നല്ല മീനൊക്കെ വാങ്ങിപ്പിക്ക്, പിള്ളേർക്ക് അവിടെ ഇതൊക്കെ കിട്ടുവോ? ഉച്ചക്കുണ്ണ ഞാനും ഉണ്ടാവും. നിന്നെയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നെങ്കിൽ എന്നെ വേണം അടിക്കാൻ. അമ്മച്ചിയൊക്കെ കഷ്ടമാ, ഡ്രസ് മാറണം 1.5 മണിക്കൂർ. എങ്ങോട്ടാടാ? എയർപോർട്ട്. മറ്റവനെവിടെ? വരുന്നുണ്ട്. എടാ, ഇക്കറിട്ടുകൊണ്ട് പോടാ. എടാ, ഇക്കുറി നിക്കറിട്ടുകൊണ്ട് പോവാനാ പറഞ്ഞേ? എടാ, എടാ അവിടെ നിക്കോണ്ട് പോടാ. ഈ ചെക്കനെ ഞാനിന്ന്. എടാ, ഇക്കുറി അവിടെ നിക്കാനാ പറഞ്ഞേ? എടാ, അവിടെ നിക്കേ. അല്ല, ഇതാരിക്രു മോനോ, ഇതെന്ത് വേഷം? വാ വന്നേ, വന്നേ. അവനിവിടെ ലോതറ്. അവിടെ നിക്കടാ കുട്ട, അവിടെ നിക്ക. ചേട്ടൻ ഇവിടുന്ന് പാടുണ്ടോ മോനെ? പോവല്ലടാ മോനെ, മോനെ. ആ എടാ കുട്ട, ഇവിടെ
Aliens? Extraterrestrial? Close encounters of the third kind? Hello? Space Research Center? I'm Manu. I'm here. 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 India le one shastra jenu idu vare kandupidichillatha. We are in danger. Oh, pinne. Endala? Hello? Manungal endine ivide kandu kooviyathu? Kooviyathalla. One shastra jende aahladam. Endonnu? Adonnum paranja nenakku manasilavathilla. Oh, pinne. Eda. Nammada bhoomiyada nila apagadathilagan povunnu. Anni edo grahathil ninnu chila bheegara jeevikal bhoomiye lakshyamakki kuthichondirikkayanu. Njan kandada. ഞാൻ കണ്ടു കുഴയുമല്ലോ കുഴയും പക്ഷെ കുഴയുന്നതിന് മുമ്പ് ഞാൻ ഒരു നോബൽ സമ്മാനം അടിച്ചെടുക്കും മനു അങ്കിളേ ഏലിയൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇ ടി പാറ്റ നമ്മുടെ പാറ്റ ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ Hello? Manu, may I come in? Even out of the formality, I can never run out. Paid jewel, paid him, name after Allah, Yenne Kanda, here I get the Palerin bed. എന്താ നിന്റെ ഭാവം അച്ഛന് ഇപ്പോ എന്താ വേണ്ടത് രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു എത്ര രൂപയുടെ കെമിക്കൽസ് വേസ്റ്റ് ആയെന്ന് അറിയോ ഓ പിന്നെ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലേ കിടക്കുന്നത് സൾഫ്യൂറിക് ആസിഡ് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് നവസാരം വാരിയിടുക തിളപ്പിക്കുക തണുപ്പിക്കുക വീണ്ടും തിളപ്പിക്കുക തണുപ്പിക്കുക ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട് എന്താ നിന്റെ ഭാവം കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കുന്നു നീ പോകുന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല In the flight, I don't go late. Late? Delhi flight, and later, Lello. Ni phone, you In the flight, late. Get a phone, Jay, other Niang and Arnu Nanjan Joykinel. Yam bin and then I equipment second line to a trick in the Nanjan Joykinel. Anangal Gandavidice, Anangal on Daka telephone, eat London. Yan and the village, you get. Nare, Kanigander. Eh? Delhi flight later now. Ethra minute? 30 minute. Thanks. Nupadu minute no lo dhan nangu boom. Pillar oron veshamicha ni nayan. എന്താടാ ആന്തോണി നീ വലിയ കൃത്യനിഷ്ഠക്കാരനെ 7 മിനിറ്റ് ലേറ്റ് സാറേ ഉടനെ ഇല്ലാതെ വെറുതെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഇങ്ങോട്ടെങ്ങാനും വന്നോ വന്നേ വന്നു തുണിയും എടുത്തു മനുവിന്റെ കൂടെ ദാ ഇപ്പോ എയർപോർട്ടിൽ പോകും കൂട്ടുകാർ വരുന്നു എന്ന് പറഞ്ഞപ്പോ പിള്ളേർക്ക് എന്ത് സന്തോഷമാ ആ ഇനി 2 മാസത്തേക്ക് തകർത്തു വാരാമല്ലോ ആ സാറേ വൈകിട്ട് കാണണം നിർത്തി കടം പറഞ്ഞുള്ള ചീട്ടുകളി നിർത്തി രൊക്കം കാശുണ്ടോ ഇല്ലല്ലോ അത് കണക്കിൽ വെച്ചോ സാറേ മാസാവസാനം തരാം അതേ നിന്റെ ഒലത്തിയ ബാങ്കിൽ വെച്ചാ മതി കൂട്ടിഞ്ഞ കള്ളക്കളി എങ്ങാനും തോറ്റ കാടു
കടന്നു വാ. ആ വെരിയട്ടെ. ആ ഡൗണ് കേട്ടോ. എന്താ ഇത്ര താമസം? ഫ്ലൈറ്റ് ലേറ്റ് ആണോ? ആ അരമണിക്കൂർ. ഒരു പാർസൽ അയക്കാൻ ഉണ്ടായിരുന്നു. ഇടം എടുക്കാ, നീ അങ്ങ് വളർന്നു പോയല്ലോ. ഞാനും വളർന്നു. പിന്നെ വലിയ പെണ്ണായി പോയി. അങ്കിളും വളർന്നു, വയസ്സനായി പോയി. നിങ്ങളുടെ മുത്തശ്ശന് ഞാൻ ഒരു പ്രായക്കാരാ. ഞാൻ വയസ്സനാണെങ്കിൽ അങ്ങേരും വയസ്സനാ. അല്ലേ ശങ്കു? വയസ്സനാണെങ്കിൽ ഞങ്ങളുടെ മുത്തശ്ശൻ നല്ല സ്മാർട്ടാ. നീ എന്തിനാടാ അവനെ കരയിച്ചത്? മോൻ കരയണ്ട, കരയാതെ, കരയണ്ട. ഇക്രമോന് മാത്രമേ മുത്തശ്ശനോട് സ്നേഹമുള്ളൂ. അപ്പൊ എനിക്കോ? നീയോ? നീ കള്ളനാ. എന്നെ വയസ്സാന്ന് വിളിച്ചപ്പോ കറക്റ്റ് എന്ന് പറഞ്ഞോനല്ലോ നീ. അത് പിന്നെ കറക്റ്റ് അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മുത്തശ്ശ. ഞാൻ സ്കൂളിൽ മുത്തശ്ശനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാവോ? എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കേരള പോലീസിലെ ഏറ്റവും സ്മാർട്ട് ഓഫീസറാ മുത്തശ്ശൻ. പിന്നെ കള്ളന്മാരും കൊള്ളക്കാരും മുത്തശ്ശനെ കണ്ട വിറയ്ക്കും. ഏത് കളവും മുത്തശ്ശൻ ഒരാഴ്ച കൊണ്ട് തെളിയിക്കും. Then call me Phantom. Phantom? ഇത്
ഇന്നതിന് തിരക്കൊന്നുമില്ലെന്നാ തോന്നുന്നത്. നീ മര്യാദക്ക് വരുന്നോ അതോ വീക്കി ഓടിക്കുന്നോ? മര്യാദക്ക് വരുന്നു. അതിനി സോംബേരി നീ ഇക്കോടെ പോയി പോരങ്ങൻ. മാർത്താണ്ഡവർമ്മയുടെ കിരീടം, ക്രൗൺ ഓഫ് മാർത്താണ്ഡവർമ്മ. എടാ ശങ്കുവേ, ഇത് കൊള്ളാമല്ലോ. ഇതിന് എന്നാ വില വരും? എന്തിനാ? അല്ല, വല്ല ചുളുവലക്ക് കിട്ടിയാ മേടിച്ചേക്കാന്ന് വിചാരിച്ചാ. റാണിക്ക് എന്നാ മാർത്താണ്ഡവർമ്മയുടെ കിരീടം? ചുമ്മാ ഇരിക്കട്ടെ, സ്കൂളിലൊക്കെ പോകുമ്പോ തല വെച്ചോണ്ട് പോവല്ലോ. ഒരു സ്റ്റൈലിന് നല്ല രസമായിരിക്കല്ലേ. എക്സ്ക്യൂസ് മീ യങ് ജെന്റിൽമാൻ. യെസ് ജെന്റിൽമാൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മാർത്താണ്ഡവർമ്മസ് ക്രൗൺ. Who is he? Sorry, I don't know, sir. This fellow knows everything. What is your name? എന്റെ പേര് എന്താണ് ചോദിച്ചത്? മനസ്സിലായി. ഡാനി. ഓ ഡാനി, വെരി നൈസ് ടു മീറ്റ് യു. You belong to Martanarma's family. Oh, really? You from royal family? Yes, yes. Oh, royal blood. എന്തോ? Who is this Martanarma? മാർത്താണ്ഡവർമ്മ. He's a king. He's a king? No. Past tense വരുമ്പോ was a king. Yeah. Which was his kingdom? Kingdom? Yeah. ആ അതാണ്, ഇതാണ് കിങ്ഡം. This kingdom? You useless fellow. E
എവിടെ മോണ്ടെ പേരെന്താ? ഇക്രു. ഇക്രു. നൈസ് നെയിം. അങ്കിളിന്റെ പേരെന്താ? ആ മാജിക് അങ്കിൾ. മാജിക് അങ്കിൾ. ആ ഹലോ ലോദർ വരാനാ പറഞ്ഞത്? നീ കടിയൊക്കെ മാറ്റിട്ടങ്ങ് വന്നാ മതി. അതിന് അവന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ലല്ലോ സൈക്കിൾ മറിഞ്ഞത്. നീ ഇതൊരുമാതിരി ശങ്കുവിന്റെ സൈക്കിളാ ഇക്രു കേറിയത്. ഞാൻ വിളിച്ചല്ല, ജീപ്പ് മുട്ടിയ സൈക്കിൾ മറിഞ്ഞത്. അതൊക്കെ പോട്ടെ, ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ? ആ ജീപ്പിന്റെ മുന്നിലാ ഞങ്ങൾ സൈക്കിൾ കൊണ്ടേ വെച്ചത്. ജീപ്പിന്റെ നിറം എന്തായിരുന്നു? ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു? രണ്ടാള്. അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ തിരിച്ചറിയുമോ? ഇല്ല. ജീപ്പിന്റെ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇല്ല. ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീ ആ മെടുക്കൻ. സൈക്കിളിനെ തല്ലി അലച്ച് വീതിലിടക്ക്. ജീപ്പിന്റെ നമ്പർ നോക്കാനല്ലേ നേരം? എട, നീ ഇനി മുത്തശ്ശനോടല്ലേ പറഞ്ഞത് അടികൊള്ളു? നീ അതെ അതെ, അവൻ എന്നോടല്ലേ പറഞ്ഞത്? നിങ്ങളുടെയൊക്കെ മട്ടും മധുരം കണ്ട, കിരീടം മുട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ, ഇവരിങ്ങനെയൊക്കെ പറയും. പാവങ്ങൾ, അവരെന്ത് വിളിച്ചു? നീ എങ്ങോട്ടാ? വേണ്ട വേണ്ട, നിനക്ക് ഇന്നിനെ കളിയില്ല. ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണോ? വീട്ടിൽ പോടാ. ടെൻഷൻ പറ്റാ, ഇനി രണ്ടു മാസം കൂടെ ഉള്ളൂ. അതിനിടയിൽ ഒരു കിരീടമോഷണം. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ ഇത്താ. ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം. അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ലേ? അല്ല, അത് പിന്നെ വിശ്വാസമുണ്ടോ? ഉള്ളത് പറഞ്ഞ വിരോധം തോന്നുവോ? ഇല്ല. എന്നാലേ ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസമില്ല. നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി കൊടുക്കണം. ഇവിടെ
എങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുഴുവാളുണ്ടാവും, തള്ളി വരുമ്പോ അത് നിക്കിട്ട് വരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ടിയേ, നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആണല്ലോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കുള്ള കള്ളനെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പൊ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ, അപ്പൊ അത് നടപ്പില്ല. ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കുക, എന്താ ഒരു മാർഗം? എങ്ങനെ പറ? ഇക്രിമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. മുറികൂടി പറയടാ കുട്ട. പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കുട്ടനല്ലേ, ഇക്രമോ പറ. പറയടാ കുട്ട. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ള കുതിര. അതിനെ ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്കുറഞ്ഞത്. അന്ന് പസങ്ങൾക്ക് സന്ദേഹം, കുതിര വെച്ച ജീപ്പ് തേടാനും തോന്നുന്നു. പോലീസുകാരൻ വീട്ടു പസങ്ങ, അവങ്ക കണ്ണില് നമ്മ പടക്കൂടാതെ ജാക്രത. കുതിരയില്ല, പോടാ വരുക. എന്റെ അമ്മോ മടുത്തു. ആ ജീപ്പ് ഇവിടെ പോളല്ലെന്നാ തോന്നേ. കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലടാ. മോനെ ഐസ്ക്രീം. ആ ഫാൻറെ ഇപ്പൊ ഇങ്ങോട്ട് വരണം, അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തിക്കളയും. ആളെ കൈ കിട്ടിയാലേ ഫാൻറെ ഇടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാനർ കാണാൻ. ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻറെമാ, ഫാൻറെ ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയോട്ടി. അത് ശരിയാ, പക്ഷെ ഫാൻറെ ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രേക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രേക്കാ. ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ? ശങ്കു അതേ ജീപ്പ്, അതേ ജീപ്പ്. നാൻപൂട് വാ. Thank you.
അതാ അവൻ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. Which type means you want? We want. Chicken fry, masala dosa, tandoori chicken, fried chapati. Rice, got chicken, fried rice, parotta, chapati, fish fry, chicken soup, fried rice. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഞാൻ വീട്ടിൽ പോയി എടുത്തുകൊണ്ടാണ് കാശ്. നടക്കടാ. അയ്യോ, അറിയാൻ പറ്റുന്നല്ലേ, ഞാൻ സൈക്കിൾ പോയി എടുത്തുകൊണ്ടാണ്. എന്റെ വീട് ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് പറഞ്ഞിരുന്നാലും മനസ്സിലാവില്ലേ, ഞാൻ വീട്ടിൽ പോയി എടുത്തുകൊണ്ടിരാ. എന്താ ഒരു ബഹളം? ബില്ല് കൊടുത്തപ്പോ കൈ പൈസ ഇല്ല. കുട്ടി ഏതാ, എവിടെ ഉള്ള? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വിട്ടാ മതി. എന്താ ഇത്, പാവം പയ്യൻ. എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത്? ഓ, അത് ശരി, ഒറ്റയ്ക്കല്ല കുറെ പേരുമായിട്ടാ. നീ വന്നെ. സാരല്ല, ബില്ല് ഞാൻ പെയ്തേക്കാം. വന്നേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? നിങ്ങൾ കാണുന്നില്ലേ, മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചത് നിങ്ങളല്ലേ? മ്യൂസിയത്തിലെ കിരീടം ഞങ്ങൾ കണ്ടല്ലേ, അന്നൊരു വെള്ളക്കുതിരയുള്ള ജീപ്പിലെ വന്നല്ലേ നിങ്ങൾ അത് മോഷ്ടിച്ചത്? വെള്ളക്കുതിരയുള്ള ജീപ്പോ? എന്റെ ജീപ്പിലെ കുതിരയല്ലല്ലോ, കാളയാണ്.
ശരി, കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? ഇതുവരെ മനസ്സിലായില്ല. മനസ്സിലായി, അതല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന്. നിങ്ങൾ സിനിമ കാണാറില്ലേ? ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്. അസൽ കള്ള ലക്ഷണം. ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് മോഹൻലാൽ. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? ശരി, ഞാൻ പോട്ടെ. അപ്പൊ പിന്നെ ശംഖുമുഖത്ത് ജീപ്പ് നിർത്തിയതിനാ ഞങ്ങളെ കണ്ട് പേടിച്ച്? നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല, ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ. ആ എന്തൊക്കെയായാലും കണ്ടു. ഒരു ഓട്ടോഗ്രാഫിന്റെ സൗകര്യം ഉണ്ടോ? തരാം, വാ. പിന്നെ നീ ആരാടാ? ജെയിംസ് ബോണ്ടോ? നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത്. നിനക്ക് ഞാൻ തരാം. ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി? എവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ ഒരു പുളു അടിക്കും. അതെന്താ പുളു? ഒക്കെ കാണിച്ചരാ, ആരും ചിരിക്കരുത്. നിന്നോട് കൂടെ പറഞ്ഞത് കേട്ടോടാ. എന്താടാ എവിടെ തെണ്ടി തെഞ്ഞിട്ട് വരിക? ഞങ്ങള് മോഹൻലാലിനെ കണ്ടു. സിനിമ കാണാം മോഹൻലാല്. ദൈവത്തിനാണേ നേര്. എന്നിട്ട്? എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടി. പാട്ടോ? അത് വല്ല ഷൂട്ടിങ്ങിനും പാടിയതായിരിക്കും. ഞങ്ങളിവിടെ ഡ്യൂറ്റ് പാടി, രാജാവിന്റെ മകൻ. ഡ്യൂറ്റ്? അതെന്ത് പാട്ടാണ്? വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ഹിമഗിരി തൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയുദിച്ചു, വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ആ ഒരു പാട്ടേ പാടിയുള്ളൂ, പിന്നെ ഒരു ശോകം കൂടി പാടി. ശോകം? ആ അങ്ങേർക്ക് എന്തോ സങ്കടമുണ്ട്. അതിന് അസുഖമൊക്കെ മാറിയല്ലോ. മാറി, എന്നാലും എന്തോ സങ്കടമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ശോകം പാടൂ. മാനമേ ഒരു രാഗമേഘം താ, മാനമേ ഒരു രാഗമേഘം താ, കണവായി കണമായി ഉയരാ ണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ. നീ വല്ല അനാവശ്യം പറഞ്ഞ അയാളെ സങ്കടപ്പെടുത്തി കാണും. അതൊന്നും അല്ലെന്നേ, അങ്ങനെ സന്തോഷം വരുമ്പോഴും ശോകമാ പാടുന്നേ, അല്ലേ? അതെ, എന്റെ മരുമക്കളാണെന്ന് അങ്ങേർക്ക് മനസ്സിലായി കാണും. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. നാളെ നമ്മളെ വീട്ടിലേക്ക് വരാൻ തന്നിട്ടുള്ള അല്ലേ? എന്റെ പിള്ളേരാണെന്ന് മനസ്സിലായിട്ടാ. മനുവിനെ അറിയോന്ന് ചോദിച്ചില്ലേ നിങ്ങള്? ഞാൻ ചോദിച്ചു, പക്ഷെ മനുവിനെ അറിയില്ല എന്ന് പറഞ്ഞു.
അവൻ വലിയ പുള്ളിയായിപ്പോയി. ഒത്തിരി കാലമായില്ലേ കണ്ടിട്ട്, ചിലപ്പോ ഓർമ്മ കുറവുണ്ടായിരിക്കും. നിങ്ങൾ വയ്ക്കും, നിങ്ങൾ വയ്ക്കും. മോഹൻലാല് അവൻ എങ്ങനെ എന്നെ അറിയാനാ? പക്ഷെ എനിക്ക് അവനെ അറിയാം. വെളിച്ചപ്പാടിന് ആരെ അറിയാൻ പാടില്ല, പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം. ഇല്ലടാ, ബാത്തി കൊണ്ടാ ബോൾ തെറിച്ചത്. കള്ളം കള്ളം, ഞാൻ കണ്ടതല്ലേ, മിഡിൽ സ്റ്റംപിൽ വന്ന് ധവോന്നിട്ട് ഔട്ടായി. മര്യാദക്കാ ബാറ്റിംഗാ, ഇനി എന്റെ റൗണ്ടാ. ഞാനും കണ്ടതാ, മുത്തശ്ശൻ ഔട്ട് തന്നെയാ. നിക്ക് നിക്ക്, ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേക്ക്. ശംഖുവിന്റെ പന്ത് ദാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഞാൻ ഇങ്ങനൊരു ജത്ത്. പന്ത് ദാ ബൗണ്ടറി കിടക്കുന്നു, അല്ലെങ്കിൽ തന്നെ നോക്ക് സ്റ്റംപ് മറിയണ്ടേ. അങ്ങനെ സ്റ്റംപ് മറിയത്തില്ല, നമ്മെ അടിച്ച് ഉറപ്പിച്ചേച്ചിരിക്കല്ലേ. മുത്തശ്ശൻ ഔട്ട്. ആ ബാറ്റിംഗ് ഒന്ന്. ബാറ്റിംഗ് ദാ, ഗ്രാൻഡ് ഫാദർ യു ആർ ഔട്ട്. നീ പോടാ അവിടെ നിന്ന്. നല്ല സ്റ്റൈലിന് ഒരു അടി അടിച്ചിട്ട് ഔട്ടാണെന്ന് പറഞ്ഞ എങ്ങനെയാ? അല്ലെങ്കിൽ തന്നെ നീയൊക്കെ മഹാകള്ളന്മാരാ. ഇക്രമോനെ മോൻ പറഞ്ഞ മുത്തശ്ശൻ ഔട്ടാണോ? അല്ല, ഔട്ട് അല്ല. കള്ളൻ കള്ളൻ, നീയാ കള്ളൻ. ലോദർ ആരടി? ഗ്രാൻഡ് ഫാദർ യു ആർ ഔട്ട്. എന്റെ രാവുണ്ടി ഞങ്ങളെ, ഇതിനെന്തെങ്കിലും സവാലം ഉണ്ടാക്കണം. എന്താ എന്ത് പറ്റി? ക്ലീൻ ബോൾഡാ, എന്നിട്ട് സമ്മതിക്കുന്നില്ല. തർക്കം ഔട്ടായെങ്കിൽ ബാറ്റം കൊടുക്ക് സാറേ, ഇല്ലെങ്കിൽ ഇങ്ങിതാ ഞാൻ കളിക്കാം. അത് വേണ്ട, ഇനി എന്റെ റൗണ്ടാ. ഓ, നിന്റെ റൗണ്ട്. എങ്കിൽ നിന്റെ റൗണ്ട്. ഏതായാലും കളി നടക്കട്ടെ. മനുവില്ലേ ഇന്ന് കളിക്ക്? ഇല്ല, ഗവേഷണം. ഹലോ 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 ഹലോ, ആരാത് മടയൻ നടുവില്? ഹലോ 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 ഹലോ, കിട്ടു കിട്ടു. അതേ, കിട്ടുവാ. ഞാൻ ഗോമസാണ്. ഞാൻ പറയേണ്ടത് കേൾക്കാം. நான் பேசுறது கேக்குதா? கேள்காம். நீ அப்போ கூட்டிட்டு இந்த கரைக்கு வந்துரு, நான் அங்க ஜீப் எடுத்துட்டு வந்துறேன். ஓகே. எந்த பத்தி சார்? ஆஹா, ஒண்ணு இல்ல மடையா, நம்ம மார்த்தாண்டவர்மா வாள் இல்ல, அதை இன்னைக்கு அமுக்கணும். நம்ம அடுத்த புதனாச்சலி பிளான் செய்தது. அடுத்த வாரம் ரொம்ப கஷ்டம். இன்னைக்கு ஞாயிற்றுக்கிழமை, நாளைக்கு திங்கக்கிழமை லீவு. செவ்வாய்க்கிழமை நிறைய போலீஸ் காவல் போட சொல்லி நம்ம டிஎஸ்பி சங்கர் நாராயணன் சொல்லியிருக்காராம். அடுத்த வாரம் அடிக்கணும்னா அந்த வாழை நம்ம சுத்தமா மறந்துட வேண்டியதுதான். புரியுதா? இன்னைக்கு அடிச்சாவணும். சொல்றத புரிஞ்சுக்கிட்டு உடனே புறப்பட்டு வாடா. ஓகே. அச்சா அச்சா, நிக்க நிக்க. நம்ம உடனே தானே பத்மநாபபுரம் கோட்டத்திலேக்கு போனோம். மார்த்தாண்டவர்மையோட வாள் மோட்டிக்கு போடா போகணும் இன்னு தானே. അത് നീ എങ്ങനെ അറിഞ്ഞു? ആരോ രണ്ടുപേര് വയർലെസ്സിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഒരു ഗോമസും കിട്ടു, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അച്ഛൻ വരുന്ന വയലേ ഞാൻ തനിച്ചു പോകും. അത് വേണ്ട, ഞാനും വരാം. നിങ്ങൾ രണ്ടും തനിച്ചു പോവാതെ കുറച്ച് പോലീസുകാരെയും വിളിച്ചോട്ടു. പോലീസും പട്ടാളവും ഒക്കെ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ വാള് വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ എത്തിയിരിക്കും. രവണി, താൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കുറച്ച് പോലീസുകാരെ പാലസിലേക്ക് അയക്കാൻ പറ. മുത്തശ്ശൻ ഞങ്ങളും വരട്ടെ. വേണ്ട വേണ്ട, ഇത് കുട്ടികൾ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കളിച്ചോ. അവനെ പിടിക്കുന്ന കാണാൻ പറ്റത്തില്ലല്ലോ. പിടി കിട്ടിയ ഇന്ന് ഇടിയുടെ പെരുന്നാളായിരിക്കും. What's your name? Thomas. Thomas? Nice name.
ഇത് മാർത്താണ്ഡവർ മസിമാസനം തന്നെ അതെ വാ ഏയ് അതിൽ തുടരരുത് ഐ എം സോറി എവിടെ ഞാൻ രാജാ മാതിരി ഇല്ല അതിലിരിക്കരുത് സാർ பரவாயில்ல தம்பி நான் இருக்கலாம் போன ஜென்மத்தில் அந்த மார்த்தாண்டவர்மா நான் தான் மூஞ்சி பார்த்தா தெரியல நீ மார்த்தாண்டவர்மா போட்டோ பார்த்தது இல்லையா இது நம்ம சிம்மாசனம் தான் நீங்கள் ஆராயில் அவர் எழுந்தேற்கணும் மிஸ்டர் சும்மா சூடாவாதே ஐ எம் சாரி
മനു എന്താ ഒന്നും മിണ്ടാത്തത്? കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങോലങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനാ പറയുന്നത്. ഏതായാലും അച്ഛൻ പോയി. ഇനി പ്രൂവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇല്ലേ, ഞാൻ ഇവനോട് ഇത് തന്നെയാ പറയുന്നത്. കേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ജോലിയല്ലേ, അത് അവര് ചെയ്യട്ടെ. നമുക്കിപ്പോ വേണ്ടത് മനസ്സമാധാനമാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. പിള്ളേർക്ക് വേണമെങ്കിൽ ഒരു മാസം കൂടി നിൽക്കാം. അത് കഴിഞ്ഞാലോ മനു ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക്. മനു, നീ കൂടുതൽ ആലോചിക്കുന്ന കുഴപ്പം. ഉടനെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങ് പോരണമല്ലോ. നിനക്കും ഉമ്മയ്ക്കും അവരുടെ കൂടെ പോരാ. നിന്റെ റിസർച്ച് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. മനുവിന് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിലും ഡൽഹിയല്ലേ കൂടുതൽ നല്ലത്. ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അച്ഛനോ പോയി. നമ്മളൊക്കെ എന്നും കണ്ടും കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമാധാനം അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. മനുവകളും ഉമ്മേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ. അറിഞ്ഞൂടാ. പോയാ പിന്നെ ഇവിടെ ആരാ? ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും, ചെലപ്പം വെക്കും. അല്ലേ ശങ്കു? ആ, വീട് വിറ്റാ പിന്നെ വെക്കേഷനുകൾ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ? വരാലോ, നിങ്ങളുടെ വീടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ? വേണ്ട. റേഡിയോ കേൾക്കണോ? വേണ്ട. മോന് പിന്നെ എന്താ വേണ്ടേ? മനു അങ്ങള് പോണ്ട. എവിടെ? ഡൽഹിക്ക് പോണ്ട. പോണ്ട മനു അങ്ങള് പോണ്ട. നിനക്കൊന്ന് റീതിങ്ക് ചെയ്യണം തോന്നിയാ? അങ്ങനെ തോന്നിയാ ഞാനും ഉമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റ് വരും. മനു അങ്കൾ ഡൽഹിക്ക് പോണ്ട. ഇല്ല മോനെ, അങ്കൾ എവിടെ പോനാ? ഇക്രമോനാ ഭയങ്കര പേടി. ഞാൻ ഡൽഹിക്ക് പോയി കളയൊന്നു. നിങ്ങൾ വരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല. അതെന്താ? കളിക്കാൻ പോവാ. കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ. കൊടുത്തേക്കും ചേച്ചി. കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്. നീലി 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 നീ
തന്നെയാ ഞാൻ നോക്കുന്നത്. വാ. എവിടെ പോയവൻ? എന്റെ സൈക്കിൾ പോയ തന്നെ. ആഹാ, അവൻ അങ്ങനെ വിട്ടവരുള്ളോ. വാ. അവരിപ്പോ എവിടെന്നാലും ചാടി വീഴും, എന്നെ കൊല്ലുകയും ചെയ്യും. അത് ആരാണെന്ന് പറയടാ. അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്. അവൻ ചെന്ന ആ പിള്ളേരുടെ കൽപ്പെട്ടല്ലോ. ആ ഡി എസ് പിയുടെ വീട്ടിൽ പിള്ളേരല്ലേ? ആ അതെ, നമ്മളെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മ കയ്യില് ഒരു നാൾ അവൻ കിടക്കാമേ പോയിടുവാ. പോലാ, വീട്ടിൽ വരാന്ന് പറഞ്ഞ സത്യമാണല്ലോ. സത്യം അടിഞ്ഞനക്ക് അറിയാമല്ലോ. അറിയാം, ഞാൻ പോട്ടെ. വാക്ക് വാക്കായിരിക്കണം. പടച്ചോനാണ് സത്യം. അവന്റെ പേര് പോലും ചോദിക്കാൻ മറന്നു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്. അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ. എങ്ങനെ വരും? ഡാഡിയും അങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല. അവൻ എങ്ങനെ അകത്തു വരും? ആ, ഒരു പണിയുണ്ട്. അടുത്തലെ വശത്തെ വാതില് ഒച്ചണ്ടാക്കാതെ തുറന്നിട്ടാ മതി. Thank you.
വാതിൽ തുറന്നിട്ടെ. പിടി കിട്ടിയപ്പോഴേ ഒരു ഒറ്റ ഇടി വെച്ച് കൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ. ഇവിടെ കാരണമാ ഞാൻ ഇടിക്കായിരുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ. എന്റെ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ അലാറടിക്കുന്നേ, കള്ളൻ തന്നെ കള്ളൻ. അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, വല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും. പിന്നെ മെക്കാനിക്കൽ ഡിഫക്ട് നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെ. ശരിയാ, മനുവിന്റെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടെ നിന്ന് കാക്കറിയപ്പോഴും മനുവിന്റെ അലാറം അടിച്ചിരുന്നു. പറഞ്ഞ പട്ടി ഉടഞ്ഞപ്പോ അലാർക്ക് തീയുണ്ടോ അല്ലടാ. പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി. അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെ ഒക്കെ കളി അല്ലേ, അല്ലാതെ നീ എങ്ങനെ കാണുന്നേ. ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറുക. അങ്ങനെയൊന്നും അല്ലെന്നേ, നല്ല ഒന്നാം തന്നെ ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല വെറിയുടെയും കാണിച്ചോ. വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും, അല്ലാതെ പിന്നെ മനുവിന്റെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം, വാ. കള്ള തിരുവാലി കള്ളന്റെ ഇരിപ്പ് കണ്ട. കള്ളൻ കള്ളൻ സൈക്കിൾ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല. കള്ളൻ 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 കള്ളൻ. ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞില്ലേ. അതുകളാ, മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ, മഹാത്മാഗാന്ധിയോ? ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണ് വന്ന് കഥ കടച്ചു. പെണ്ണോ? ഏത് പെണ്ണ്? വെളുത്തിട്ട് മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ഉമേലി ആയിരിക്കും. ആന്റി കേക്കണ്ട, നിന്റെ പേരെന്താ? പേരെന്താ? നിന്റെ വീട് എവിടെയാ? എനിക്കിപ്പോ വീടില്ല, വാപ്പയും ഉമ്മയും മരിച്ചപ്പോ ഒരാളെ ഇറക്കി വിട്ടു. എങ്ങനെയാ മരിച്ചത്? മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. വഴിക്ക് വീതി കൂട്ടണോന്ന് പറഞ്ഞ് മുതലാളി കുടി പൊളിച്ചു കളഞ്ഞു. പട്ടിണി കിടന്നു മടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത്. ഒരു പണിയും കിട്ടിയില്ല, പിന്നെ ബസ് പാട്ട് പാടാൻ തുടങ്ങിയത്. ആഹാ, നീ പാട്ടും പാടും? പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓ, തോന കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടി, പേന, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാരൊന്ന് പിടിച്ചോണ്ടോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി. സ്കൂളിലോ? ആ, ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല. ചീത്ത പിള്ളേരെ കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ. സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവുമില്ല, സാറന്മാരും ഇല്ല, തല്ലു മാത്രം മുടങ്ങാതെ കിട്ടും. തല്ലു കൊണ്ടും അടുത്തപ്പോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ചാടി. നീ എന്തിനാ ചാടിപ്പോന്നത്? ബീഡി വലി പിടിച്ചതിന്. ആഹാ, അപ്പൊ നീ ബീഡി വലികാരനാണല്ലേ. ഞാനല്ല, മത്തായി. മത്തായിയോ? അതോരാ? എന്റെ ഒരു ചങ്ങാതിയാ. വേണോടാ?
ഹലോ ഹലോ തോമസ് അല്ലേ? ഇത് ഞാനാണ്. എന്താ മുതലാളി? കിരീടവും വാളും എല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ സർ. നാളെ തന്നെ നമുക്കത് വിൽക്കാം. സരി സർ. ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ? ഒരു ചിന്ന തപ്പ് നടന്ന് പച്ചി ഞാൻ പൊടിച്ചിട്ടാ നാളേക്ക്. ഹലോ 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 എവനോ ഒരു മഡർ റാസ്ക് നടുവിൽ പോന്ന് ഡിസ്റ്റർബ് പണ്ടാണ് എവനോ ഒരുത്ത. ഹലോ, ഇത് ഞാനാണ്. എന്ത് പറ്റിയതാ സാർ? എനിക്കൊരു ചിന്ന സന്ദേഹം. നമ്മ പേശത് എവനോ നടുവിൽ ഒട്ടു കേക്കറാ നനക്കിറാണ്. ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. പേടിച്ചു പോയല്ലേ? നീ ആരാണെന്നും എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ച് ഒരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു. അനുഭവമുണ്ടല്ലോ, അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു. മര്യാദക്ക് ജീവിച്ചു. ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഓടാ പട്ടി, എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ? വിൽക്കുവടാ. ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും. നോക്കി കാണാം. ആളെ അറിയാം പടം വരയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞ് പറ്റിയിട്ട് പ്രശ്നമാണേ. എന്റെ സ്വഭാവം മാറും. ഇടിക്കും ഞാൻ. എന്റെ ഇടി എന്ന് പറഞ്ഞ ഫാന്റത്തിന് ഇടി പോലാ. അല്ല, നിനക്കറിയാവല്ലോ. എന്താണ് ഒരു കള്ള ലക്ഷണം? വാ. എന്തിനാ ക്രയോൺസും പേപ്പറും പടം വരയ്ക്കാന്? എന്ത് പടം? ആ, വരച്ചു കഴിഞ്ഞ് എന്നെ കൂടെ കൊണ്ടുവന്ന് കാണിക്കണേ. എവിടെ, ഇത് ശരിയാവുന്ന ലക്ഷണമൊന്നുമില്ല. മൈൻഡ് യുവർ വേർഡ്സ്. സോറി സോറി. ഒരു പിടിയും ഇല്ലാത്തത്. വള്ളത്തേക്കാരെ അവരങ്ങ് പോയി. ഡാനി ഡാനി ഡാനി, എന്താണ് അകത്ത് പരിപാടി? ഒന്നുമില്ല. എന്താടാ, എവിടെ നീ വരിച്ച ആന? അമ്പലത്തിലാ. അമ്പലത്തിലോ? എന്തിന്? ഇവിടെ എന്തോ കള്ളത്തരം നടക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിച്ചോളാം. നിന്നോട് കൂടെയാ പറഞ്ഞേ,
ഈ ഉമേന്ദിക്ക് എന്താ ഒന്നും പഠിക്കാനില്ലേ? ഇതെന്തൊരു കോളേജ്! രാവിലെ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ ഇട്ട് ആർക്കാ ഇവിടുത്തെ പിള്ളേർക്ക് അവരെന്നും പരാതിയാ. രാവുണ്ണി ഞങ്ങൾ വലിയ എക്സ്പോർട്ട് ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ ഫോറിൻ ബാറ്റും ബോളും കൊണ്ട് തരാത്തത്? ഇനി പരാതിയില്ലല്ലോ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു മോളെ, ആ പിള്ളേരെ ഇങ്ങനെ അവന്റെ മുഖം കണ്ടില്ലേ? അസല് കള്ളന്റെ മുഖം തന്നെ. ആളുകളെ കൊല്ലുന്നവനാ. ഞാനൊരു കാര്യം പറയാം, ഏതായാലും ആ പുഴക്കര വരെ ഒന്ന് പോവാം. വഴി നിനക്ക് അറിയാമല്ലോ. അറിയാം. ഡാനി, 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 കഥ തുറക്കടാ. ഡാനി, മാറടാ. എന്താടാ ഇതിനകത്ത് ഞാൻ കാലത്തോടെ ശ്രദ്ധിക്കുക? എല്ലാത്തിന്റെ മുഖത്തൊരു കള്ളലക്ഷണം. ഓരോന്നിന്റെ മോന്ത കണ്ടില്ലേ? ആരാട്ടിന് പോയാലും തിരിച്ചു വന്നോടാ. ഡേ, രാവുണ്ണിയേട്ടൻ വിളിക്കുന്നു. ബാറ്റും ബോളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പാറ്റുമ്പോളും വാ. ഒന്നാന്തര ഫോറിൻ ബാറ്റ, അസൽ ഇംഗ്ലീഷ്, നാല് പേർക്ക് ഓരോന്ന്. മോളെ ഇതൊന്നും എടുത്തു കൊടുക്കും, ഇഷ്ടപ്പെട്ടോ? ഇത് ആരാ വരച്ചത്? പിന്നെ എന്തിനാ നീ വരച്ചേ? കണ്ടിട്ട് നല്ല മുഖപരിചുണ്ട്. എന്നാ ഞാനും ഒന്ന് കാണട്ടെ, ഇക്രമോന്റെ ചിത്രമല്ല. മനു പറഞ്ഞത് ശരിയാ, ഞാനും ഇയാളെ എവിടെയോ കണ്ടു, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. കൊച്ചുകുട്ടിയാണെങ്കിലും ഇക്രു നന്നായി വരയ്ക്കുന്നുണ്ട്. സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. എനിക്ക് കന്യാകുമാരി വരെ പോയി ഒരു പാത്തയെ കാണണം. കുറച്ച് കാശിന്റെ കാര്യത്തിനാ. മനു വരുന്നോ? അയ്യോ, ഞാനെന്തിനാ വരുന്നു? ചേട്ടൻ ഞായറാഴ്ച കളിക്കാൻ പറ്റും. പിന്നെ എങ്ങോട്ടാടാ? എങ്ങോട്ടുമില്ല, ഇന്നത്തെ കളി വീട്ടിനകത്ത് മതി. അതിന് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ആ, അതാ നല്ലത്. എന്താ തേങ്ങ ചുണ്ടാണോ? അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ. ഞാൻ വിചാരിച്ച് കറിക്കരിയാണ്. കാതരേ, വന്നേ.
ഇത് കൊള്ളാമല്ലോ ഇനിയിപ്പോ നിക്കറിടേണ്ട ആവശ്യമില്ലല്ലോ ആഹാ കൊള്ളാമല്ലോ എങ്ങനെയുണ്ട് പിന്നെ നന്നായിട്ടുണ്ട് കരഞ്ഞു ഒരു രക്ഷയില്ല രണ്ട് വാതിലും കാവൽ വാതിക്കല ആന്റി അടുക്കല ഭൂതം ഇനി എന്ത് ചെയ്യും ഞാനേ അടുക്കള ചെന്ന് ഒരു പണി ഒപ്പിക്കാം ഉമ്മ ആന്റി ഓടി അടുക്കളയിലേക്ക് വരും ആ സമയം കൊണ്ട് നിങ്ങൾ നാലുപേരും ഉമ്മറവാതിലൂടെ ഓടി രക്ഷപ്പെട്ടോണം അതെന്ത് പണി അതൊക്കെ ഉണ്ടടാ പാലത്തിനാണോ പണിയില്ലാത്തത് ഞാനാന്ന് thank you.
എന്തെങ്കിലും കാണാമോ? ഇല്ല, മരങ്ങൾ മാത്രം. വഴി തന്നെ ആണല്ലോ. ഇത് തന്നെ. ആരെയും കാണുന്നില്ലല്ലോ. അകത്ത് ചിലപ്പോ ആള് കാണും. നമുക്കൊന്ന് പോയി നോക്കാം. വിഗ്രഹങ്ങൾ കൂടി ചേർത്ത് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ 2 ലക്ഷം കുറച്ച് തന്നേക്കാം. അത് വളരെ കൂടുതൽ അംശമാണ്. ഈ കിരീടത്തിന്റെ ഒരു രത്നക്കല്ല് പറിച്ചു വിറ്റാൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. ഞാൻ പിന്നെ കാശിന്റെ അത്യാവശ്യം കൊണ്ട് വിൽക്കുന്നേ ഉള്ളൂ.
ഹലോ തോമസ് ഇയർ എന്താ സാറുണ്ട് എന്താ സാർ ഹലോ രാവണി സ്പീക്കിംഗ് അതെ ശരി ആകെ കുഴപ്പം നമുക്ക് ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടാം എന്ത് പറ്റി സാർ നമ്മുടെ ഈ താവളം മനു മനസ്സിലാക്കി അവൻ ഉടനെ ഇവിടെ എത്തും മിക്കവാറും പോലീസ് കൂടെ കാണും ആരായി മനു അതൊക്കെ പിന്നെ പറയാം തോമസേ അവരെ വിട്ടിരിക്കട്ടെ നിങ്ങൾ വാ മനുവുകളും പോലീസും വരുന്നതിന് മുമ്പ് ഇവരെ രക്ഷപ്പെട്ടാലോ ആ ഒരു പണിയുണ്ട് ഇവരുടെ ബോട്ടിൽ നിന്ന് കഴിച്ചുവിടാം കറക്റ്റ് വാ ഗോമസിന്റെ പടം വരച്ചപ്പോഴേ വിചാരിച്ചു എവിടെയാ വരെ ഒരു സ്പീഡ് ബോട്ടിന്റെ ശബ്ദം അല്ലേ അതെ അത് അവൻ തന്നെ ആയിരിക്കും മനു നിന്റെ ഫാമിലി ഫ്രണ്ട് നീ ഇന്നലെ വയർലെസ്സിലൂടെ എന്നോട് എന്താ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ എന്നെയും എന്റെ ആൾക്കാരെയും പിടിക്കുമെന്ന് അല്ലടാ 24 മണിക്കൂറാകാൻ ഇനിയും സമയമുണ്ട് പക്ഷേ അതുവരെ നീ ജീവിച്ചിരിക്കണ്ടേ ഏതായാലും നീ വന്നത് നന്നായി നീ വരുന്നതിന് മുമ്പ് നിന്റെ മരുമക്കൾ ഇവിടെ എത്തിയിരുന്നു കുട്ടികളോ അവരെ ഒന്നും ചെയ്യരുത് ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല അമ്മാവനെയും മരുമക്കളെയും ചേർത്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ സമയമില്ല നീ പോലീസിന് ഫോൺ ചെയ്തിട്ടായിരിക്കുമല്ലോ പോകുന്നത് ഗോമസേ
വരെ ഞാൻ എന്നും അതിനുള്ളിൽ ഇറങ്ങി വന്നില്ലെങ്കിൽ മനുവിനെ ഞങ്ങൾ കൊല്ലും. One, two, three, four, five, Danny, six. இறங்கி வருது. எவ்வளவு உண்டில் இறங்கி வருது. லட்சப்பட்டோ. Seven. Danny, Jangu, இறங்கி வருது. രക്ഷപ്പെട്ടോളൂ. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വരരുത്. സത്യസന്ധനുമായ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. ഇരിടാ അവിടെ. സറണ്ടർ സറണ്ടർ. ഈഴാൻ കണ്ടൊരു സമയം. സാർ എന്നെ രക്ഷിക്കണം സാർ. ഇന്നാ താൻ എങ്ങനെങ്കിലും അങ്ങ് എത്തിക്കോ. എവരിബഡി ബി കെയർഫുൾ. ഒറ്റയൊരുത്തം രക്ഷപ്പെടാൻ പാടില്ല. കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ധീരതയ്ക്കുള്ള അവാർഡ് ഈ വർഷം ഞാൻ നേടിയെടുക്കും. ചാർജ്. മിന്നൽ പ്രതാപന്റെ വീര്യമൊന്നും അലിഞ്ഞു പോകത്തില്ലടാ. അറ്റാക്ക്. ഒന്ന് വേഗം മാടോ. വരട്ടെന്നാടാ. വന്ന് പിടിക്കണോ. മിന്നൽ പ്രതാപനായിട്ട് ഓടിക്കരുത്. Thank you.
നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇറങ്ങിവട. അവന്റെ തിരുനെറ്റിക്ക് തന്നെ കൊള്ളണം. എടാ എറിയൻ, എറിയടാ. നല്ല അസലേറായിരുന്നു. പോള് ചപ്പാത്തി പോലെ ആയിപ്പോയി. ഇനി നീ മരത്തിക്കേർ. നിനക്കെല്ലാം കളിക്കാൻ പോലീസിനെ കിട്ടിയുള്ളൂ. അതും എന്നെ. ഞാൻ ആരെ പറയടാ? നീ എല്ലാം അങ്ങ് ജയിലിലോട്ട് വന്നേക്ക്. നിന്റെ എല്ലാം ഭാര്യയല്ല ഓരോന്നായിട്ട് വരും, എന്നിട്ട് ജയിലിന് അഴിയിടും. നടക്കട. ടെററാണ് ഞാൻ, ടെറർ. ബൈ മിസ്റ്റർ മനു. I'm gonna make you mine.